നേരത്തെ തന്നെ ഇവിടെ വ്യക്തമാക്കിയിരുന്നു. സിനിമ വിപുലമായ സ്വാധീനശക്തിയുള്ള ബഹുജന മാധ്യമമാണ്. ഇന്നത്തെ കാലത്ത് വലിയ മൂലധനം ആവശ്യമുള്ള സാംസ്കാരിക ഉൽപ്പന്നം കൂടിയാണ് അത്. ഒരേ സമയം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട കലാരൂപമാവുക, അതേസമയം തന്നെ ഒരു വാണിജ്യ ഉൽപ്പന്നമാവുക, ഇത് രണ്ടും ഇത്രമേൽ ചേർത്തിരിക്കുന്ന മറ്റേതെങ്കിലും കലാസൃഷ്ടിയുണ്ടോ എന്ന് സംശയമാണ്. ഈ ദ്വിമുഖ സ്വഭാവം ചലച്ചിത്രകലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കലയുടെ താല്പര്യത്തിലും ജനങ്ങളുടെ താല്പര്യത്തിലും വാണിജ്യ താല്പര്യത്തിലും ഒരുപോലെ വിട്ടുവീഴ്ച ചെയ്യാതെ ഈ രംഗത്ത് പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്നത് ദുഷ്കരമാണ്. ദുഷ്കരമായ ആ കാര്യത്തെ ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്ത് മുൻപോട്ടു പോകുന്ന പ്രതിഭാധനരായ കലാകാരന്മാരാണ് നമുക്കുള്ളത്. വിനോദ വ്യവസായത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ സിനിമ എന്ന കലയെ ആത്മാർത്ഥമായും സത്യസന്ധമായും സർഗാത്മകമായും സമീപിച്ച കലാകാരന്മാരാണ് പൊതുവിൽ ഈ വർഷം സംസ്ഥാന പുരസ്കാരത്താൽ ആദരിക്കപ്പെടുന്നത്. ഇത് സന്തോഷകരമായ കാര്യമാണ്. ആസ്വാദക ലക്ഷ്യങ്ങളുടെ താല്പര്യങ്ങൾ നിറവേറ്റുക എന്ന ഉത്തരവാദിത്വം ഒരു ഭാഗത്ത്, കലാമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന ഉത്തരവാദിത്വം മറുഭാഗത്ത്, ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലൂടെ രണ്ടിനോടും ആകാവുന്ന പോലെ നീതി പുലർത്തി മുന്നോട്ട് പോകുന്നവയാണ് പൊതുവിൽ നമ്മുടെ മലയാള സിനിമകൾ. ആസ്വാദക താല്പര്യങ്ങളെ പാടെ മറന്നാൽ സിനിമ എന്ന വ്യവസായം തകർന്നു പോകും. അതേസമയം കലയുടെ താല്പര്യങ്ങൾ ആകെ കൈയൊഴിഞ്ഞാൽ സിനിമ ഒരു കലാരൂപം അല്ലാതെയുമാകും. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ഇടയിലൂടെയുള്ള യാത്ര വളരെ ശ്രമകരമാണ്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും വ്യവസ്ഥാപിത കലാസങ്കല്പങ്ങളെ പുരോഗമനപരമായി മാറ്റിയെഴുതിയും ആസ്വാദകൻ്റെ മനോഭാവങ്ങളെ പുതുക്കിപ്പണിതും നമ്മുടെ ചലച്ചിത്രകല സ്വയം നവീകരിച്ചു പോരുന്നുണ്ട്. ഇത്തവണത്തെ അവാർഡുകളാകട്ടെ, പൊതുവിൽ സാഹസികമായ ഈ ദൗത്യം ഏറ്റെടുത്ത ചലച്ചിത്ര കലാകാരന്മാരെ ആദരിക്കുന്ന വിധത്തിലുള്ളതായിട്ടാണ്. ഇത് തീർച്ചയായും നമ്മുടെ ചലച്ചിത്ര രംഗത്തിൻ്റെ പുരോഗമന സ്വഭാവത്തിനുള്ള അംഗീകാരം കൂടിയായി മാറുകയാണ്. കലാമൂല്യത്തിൻ്റെ കാര്യത്തിലും പ്രമേയത്തിലെ പുരോഗമന മൂല്യത്തിൻ്റെ കാര്യത്തിലും മികവ് പുലർത്തിയ ചലച്ചിത്ര പ്രവർത്തകരെയാണ് ഈ വർഷവും സർക്കാർ അവാർഡ് നൽകി ആദരിക്കുന്നത്. ഉന്നതമായ മാനവിക മൂല്യങ്ങൾ പ്രസരിപ്പിക്കുന്ന സിനിമകളാണ് അംഗീകാരം കിട്ടിയവയിൽ ഏറെയും. മികച്ച കഥാചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഒറ്റമുറി വെളിച്ചം, ദാമ്പത്യ ബന്ധങ്ങളിലെ പുരുഷാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ചിത്രമാണ്. മികച്ച നടനുള്ള അംഗീകാരം ഇന്ദ്രൻസിന് നേടിക്കൊടുത്ത ആളൊരുക്കം എന്ന ചിത്രവും പുരോഗമന മൂല്യങ്ങളിലൂന്നിയ പ്രമേയമാണ് അവതരിപ്പിക്കുന്നത്. ട്രാൻസ്ജെൻഡറുകളോട് സമൂഹം കാണിക്കുന്ന തെറ്റായ മനോഭാവത്തെ തുറന്നു കാട്ടുന്ന ചിത്രമാണ്.
മാറിയ കാലത്തിനും മൂല്യങ്ങൾക്കുമനുസരിച്ച് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമകൾ ഉണ്ടാകുന്നു എന്നത് നല്ല കാര്യമാണ്. പൊതുസമൂഹത്തിൻ്റെ ശീലങ്ങളെ തിരുത്താൻ ജാഗ്രത കാണിക്കുന്ന ഇത്തരം കലാകാരന്മാരിലാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. ഇത്തരം കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പരിരക്ഷിച്ച് ശക്തിപ്പെടുത്താൻ സമൂഹം ജാഗ്രതാപൂർവം ഇടപെടേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ ജാഗ്രതാപൂർവമായ ഈ ഇടപെടൽ കൊണ്ടുകൂടിയാണ് തങ്ങൾക്ക് സ്വതന്ത്ര ആവിഷ്കാരം നടത്താൻ കഴിയുന്നത് എന്ന ബോധം കലാകാരന്മാർക്ക് ഉണ്ടാവേണ്ടതുമുണ്ട്. ഈയൊരു പാരസ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആവിഷ്കാരവും ആസ്വാദനവും തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകും. കലയിലെ സൗന്ദര്യം എന്താണെന്നത് സംബന്ധിച്ച് ഒരു പുത്തൻ നിർവചനം ഈ അവാർഡ് മുന്നോട്ട് വെക്കുന്നുണ്ട്. തിരശ്ശീലയുടെ ഓരങ്ങളിലേക്ക് ഒതുക്കി നിർത്തപ്പെട്ട പലരും മികച്ച പ്രതിഭകളാണ് എന്ന് ഊന്നി പറയുകയാണ് ഈ അവാർഡ് നിർണയത്തിലൂടെ ജൂറി ചെയ്തത്. മികച്ച അഭിനേതാക്കളെ അഭിനയം മാത്രം മാനദണ്ഡമാക്കി കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 5 പുരസ്കാരങ്ങൾ നേടിയ ടേക്ക് ഓഫ് എന്ന ചിത്രം മലയാള സിനിമ അന്താരാഷ്ട്ര തലത്തിലേക്ക് വളരുന്നതിൻ്റെ സൂചനയാണ്. ഇറാഖിലെ യുദ്ധഭൂമിയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ നഴ്സുമാരുടെ കഥ പറയുന്ന ഈ സിനിമ പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും ആഗോളമാനങ്ങളുള്ള ചിത്രമാണ്. വളരെ ഗൗരവത്തോടെയാണ് ഏത് കലയും കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. കാരണം മനുഷ്യ മനസ്സുകളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പോരുന്നവയാണ് കലാരൂപങ്ങൾ. അതുകൊണ്ട് തന്നെ കല മനസ്സുകളെ വിമലീകരിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇനി അഥവാ അത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പോലും മനസ്സുകളെ ദുഷിപ്പിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കലാ സാംസ്കാരിക മേഖലകളിലൂടെയുള്ള പ്രതിരോധത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്ന കാലമാണിത്. വംശീയതയ്ക്കെതിരെ മുതൽ സാമ്രാജ്യത്തിനെതിരെ വരെയുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പ് ലോകത്തെമ്പാടും കലയ്ക്ക് വിഷയമാകുമ്പോൾ കേരളം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നില്ല. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളായിട്ടുള്ള ചിത്രങ്ങൾക്ക് ഇവിടെ പുരസ്കാരം ലഭിക്കുന്നുമുണ്ട്. സമൂഹത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളൊന്നും കാണാതെ ധ്യാനത്തിലെന്നോണം കഴിയുന്നവർ കേരളത്തിൻ്റെ ചലച്ചിത്ര കലാരംഗത്ത് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചലച്ചിത്രകല സമൂഹത്തിന് നേർക്ക് പിടിച്ച കണ്ണാടിയാവുന്നു. ഏത് കലാകാരനും നിർഭയം കലാപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരിടമെന്ന പേര് നമ്മുടെ നാടിനുണ്ട്. അത് നമുക്ക് നിലനിർത്തേണ്ടിയിരിക്കുന്നു. അതിനായി സങ്കുചിതമായ മതവർഗീയതക്കെതിരെ വിശാലമായ മാനവിക മൂല്യങ്ങളിലൂന്നിയ സിനിമകളിലൂടെ പ്രതിരോധം സൃഷ്ടിക്കാൻ നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകർക്ക് കഴിയണം. വർഗീയതയെ നിർവീര്യമാക്കുന്നതിൽ കലാകാരന്മാർക്കും സിനിമാ പ്രവർത്തകർക്കും ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. എളുപ്പം ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു ബഹുജന ജനപ്രിയ മാധ്യമമാണ് സിനിമ എന്നത് തന്നെയാണ് അതിന് കാരണം. സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങളാണ് ഇന്നിവിടെ നൽകപ്പെടുന്നത്. ഇതിൻ്റെ വിധി നിർണയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു വിധത്തിലും ഇടപെടുന്നില്ല. പ്രശസ്തരും പ്രഗത്ഭരുമായ ജൂറിയെ അവാർഡ് നിർണയ ചുമതല ഏൽപ്പിക്കുകയാണ്. ആ ജൂറിക്ക് ഉത്തമമെന്ന് തോന്നുന്ന
സൃഷ്ടികൾക്കും സൃഷ്ടാക്കൾക്കും അവാർഡ് നിശ്ചയിക്കുകയാണ്. അവർ അവാർഡ് നിശ്ചയിക്കുന്നത് ആർക്കൊക്കെയാണോ അവർക്കാണ് അവാർഡ് ലഭിക്കുന്നത്. ആരെയെങ്കിലും ഒഴിവാക്കാനോ ആരെയെങ്കിലും ചേർക്കാനോ സർക്കാർ ഇടപെടുന്നില്ല. ടി വി ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ജൂറി നിഷ്പക്ഷമായി തന്നെ ആ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. ആ ജൂറിയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കട്ടെ. ഇവിടെ വിശിഷ്ടാതിഥിയായി ശ്രീ മോഹൻലാൽ പങ്കെടുക്കുന്നുണ്ട്. ചലച്ചിത്ര താരം എന്ന പരിവേഷമല്ല, മറിച്ച് ഇന്ത്യയിലെ അഭിനയ പ്രതിഭകളുടെ ആദ്യ നിരയിൽ തന്നെ സ്ഥാനമുള്ള പ്രഗത്ഭനായ കലാകാരൻ എന്താണ് അദ്ദേഹത്തെ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ ക്ഷണിച്ചതിന് പിന്നിലുള്ള വികാരം. സർക്കാരിൻ്റെ ക്ഷണം സന്മനസ്സോടെ അദ്ദേഹം സ്വീകരിച്ചു. ആ സൗമനസ്യത്തിനും നന്ദി പറയും. സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടിയ എല്ലാ ചലച്ചിത്ര പ്രതിഭകളെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.